ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവത്തിൽ സ്നേഹം മാത്രമേ ഉള്ളൂവെങ്കിൽ, പഴയ നിയമത്തിൽ ദൈവം കോപിക്കുന്നതായി ശിക്ഷിക്കുന്നതായി കാണപ്പെടുന്ന സംഭവങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ദൈവം സ്നേഹമാണ്, ദൈവം കരുണയാണ് നമ്മൾ പറയുന്നു. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ ദൈവം ശിക്ഷിക്കുന്നു എന്ന് തോന്നിക്കുന്ന കോപിക്കുന്ന ആ സംഭവങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വചനങ്ങളെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നമുക്ക് അറിയാവുന്ന ഒരു തത്വമുണ്ട്, എങ്ങനെയാണ് അറിവ് മാറ്റത്തിന് വിധേയമാണ്. കേട്ടിട്ടില്ലേ? അറിവ് മാറ്റത്തിന് വിധേയമാണ്. ബൈബിൾ എഴുതപ്പെട്ട ആദ്യ കാലങ്ങളിൽ അല്ലെങ്കിൽ ആദ്യ കാലങ്ങളിൽ മനുഷ്യൻ വിചാരിച്ചോണ്ടിരുന്നത് സൂര്യൻ കറങ്ങുന്നാണോ ഭൂമി കറങ്ങുന്നാണോ വിചാരിച്ചോണ്ടിരുന്നത്? എന്താ കറങ്ങുന്നത്? പണ്ട് നേരത്തെ വിചാരിച്ചോണ്ടിരുന്നത് ഭൂമി പരന്നതാണോ എന്നായിരുന്നു വിചാരിച്ചിരുന്നില്ലേ? ആ അറിവ് മാറ്റത്തിന് വിധേയമായി ശരിയായ അറിവ് വന്നു. ശരി, ചിന്തിക്കുക. അറിവ് മാറ്റത്തിന് വിധേയമാണ്. ഇപ്പൊ ചിന്തിച്ചു നോക്കി, ബൈബിൾ എഴുതപ്പെട്ട മോശ അല്ലെങ്കിൽ ആദ്യകാലങ്ങൾ ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടങ്ങളിലുള്ള ആ അറിവാണോ ഇന്നുള്ളത്? ആണോ ഇന്ന് ഹൈടെക് അറിവാണുള്ളത്? ഇന്നുള്ള അല്ലെങ്കിൽ യുഗാന്ത്യ സമയത്ത് ഉണ്ടാകാനിരിക്കുന്ന ആ ഹൈടെക് അറിവ് വെച്ച് ഒരു 4000 വർഷം മുമ്പ് ബൈബിൾ എഴുതിയായിരുന്നെങ്കിൽ അന്നുള്ള ആളുകൾക്ക് എന്തെങ്കിലും മനസ്സിലാവുമായിരുന്നു? മനസ്സിലാവുമോ? അവർക്ക് അന്നത് മനസ്സിലാവണമെങ്കിൽ അന്നുള്ള സാംസ്കാരികമായ ചരിത്രപരമായ അറിവുകൾ വെച്ച് ബൈബിൾ എഴുതണം. അതാണ് ഒരു കാരണം. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് മനുഷ്യന്റെ ഭാഷയിലാണ്. അന്നുള്ള സാംസ്കാരികവും ചരിത്രപരവുമായ അല്ലെങ്കിൽ ലോകത്തുള്ള അറിവുകൾ വെച്ചാണ് അന്ന് എഴുതപ്പെട്ടത്. അതൊരു പ്രധാനപ്പെട്ട കാരണമാണ്. പിന്നീട് അറിവ് മാറ്റ വിധേയമായി. രണ്ടാമത്തെ കാര്യം, ദൈവത്തെക്കുറിച്ചുള്ള ബന്ധപ്പെട്ടതാണ്. ദൈവത്തെക്കുറിച്ചുള്ള വെളിപാട് ഘട്ടം ഘട്ടമായിട്ടാണ് ദൈവം നൽകിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഗ്രഹിക്കാനുള്ള സമയമാകുന്നതനുസരിച്ച് ഘട്ടം ഘട്ടമായി അത് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. യേശുക്രിസ്തുവിലായപ്പോഴേക്കും അത് പൂർണ്ണമായി വെളിപ്പെടുത്താനുള്ള സമയമായി. ഈശോ പ്രസംഗിച്ചപ്പോൾ ഈശോ ആദ്യം പ്രസംഗിച്ച വാക്ക് എന്തായിരുന്നു? സമയം പൂർത്തിയായി. ദൈവിക വെളിപാട് പൂർണ്ണമായി മനുഷ്യന് മനസ്സിലാകുന്ന സമയം പൂർത്തിയായി. ദൈവിക വെളിപാട് പൂർണ്ണമായി ഭൂമിക്ക് നൽകാനുള്ള സമയം പൂർത്തിയായി. ദൈവത്തിന് വേണമെങ്കിൽ ആദോഹവായും പാപം ചെയ്യുന്നതിന്റെ വൈകുന്നേരമോ പിറ്റേ ദിവസമോ മനുഷ്യനോട് അവതരിക്കാമായിരുന്നു. പിറ്റേ ആഴ്ചയിലോ പിറ്റേ വർഷം അവതരിക്കാമായിരുന്നു. പക്ഷെ അത് സമയം പൂർത്തിയായില്ലായിരുന്നു. ദൈവിക വെളിപാട് മനുഷ്യനെ പൂർണ്ണമായി മനസ്സിലാകുന്ന സമയം ദൈവം കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്ത് പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, കാലത്തിന്റെ സമ്പൂർണ്ണതയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവിക വെളിപാട് മനുഷ്യനെ മനസ്സിലാക്കാവുന്ന സമയത്തിന്റെ തികവിൽ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാനുള്ള എളുപ്പകാര്യം, നമുക്ക് മനസ്സിലാക്കാൻ കാര്യമേ ഉള്ളൂ. കൊച്ചുകുട്ടികളോട് വലിയ മനുഷ്യർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ കൊച്ചുകുട്ടികളോട് പറഞ്ഞാൽ അവർ മനസ്സിലാവുമോ? മനസ്സിലാകത്തില്ല. 10ാം ക്ലാസ്സിലെ കാര്യം 10ാം ക്ലാസ്സിൽ മനസ്സിലാവുമോ? മനസ്സിലാകത്തില്ല. അപ്പൊ ആദ്യകാല ഉൽപ്പത്തി പുസ്തകം തൊട്ട് അബ്രഹാം തൊട്ടുള്ള കാലഘട്ടങ്ങളിലെ മനുഷ്യർ 1ാം ക്ലാസ്സുകാരാണ്. 1, 2, 3 ക്രമത്തിലേക്ക് വരികയാണ്. അത് യേശു ക്രിസ്തുവിന്റെ ഈശോ വന്ന കാലഘട്ടമായപ്പോഴേക്കും അതിന്റെ തികവിലേക്ക് വന്നു. മനുഷ്യന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ ദൈവം വെളിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് മനസ്സിലാകുന്ന സമയമായി. അതാണ് ഒരു കാര്യം. പഴയ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ അല്ലെങ്കിൽ പഴയ നിയമത്തിലുള്ള മനുഷ്യർക്ക് ദൈവം പൂർണ്ണമായി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാവുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. അതാണ് അത് കാരണം. അത് രണ്ടാമത്തെ കാരണം ശ്രദ്ധിച്ചേക്കണം. ദൈവത്തെക്കുറിച്ച് ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണ്.
പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടില്ലാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകപ്പെടണമെങ്കിൽ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് ഉയർത്ത് സ്വർഗാരോഹണം. പഴയ നിയമത്തിൽ യേശുക്രിസ്തു കുരിശിൽ മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് പഴയ നിയമ ജനതയ്ക്ക് പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ട് ദൈവിക രഹസ്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പറഞ്ഞതെല്ലാം ഒരു വിഷയത്തിന്റെ പല വശങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു അപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. ഒരു മകൻ അപ്പനെ പോലെ തന്നെ, അപ്പന് ഭയങ്കര, അപ്പൻ്റെ പേര് സ്നേഹമാണ്, അപ്പന് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര സ്നേഹമാണ്. ഒരു മോൻ സൽസ്വഭാവിയാണ്, അപ്പനെ പോലെ സ്നേഹ സ്വഭാവമുള്ള വ്യക്തിയാണ്. മറ്റേ രണ്ട് വേറൊരു മകൻ, അവൻ ഒത്തിരി കുസൃതിയും ഒത്തിരിയേറെ കുറ്റങ്ങൾ ചെയ്യുന്നവരുമാണ്. അപ്പോൾ ഈ കുറ്റങ്ങൾ ചെയ്യുന്ന, തെറ്റുകൾ വരുത്തുന്ന ആ കുട്ടിക്ക് ശിക്ഷണം എന്ന നിലയിൽ അപ്പൻ തന്നെ വടിയെടുത്ത് അടി കൊടുത്തു. അപ്പൻ വടിയെടുത്ത് അടിച്ചത് കൊണ്ട് അപ്പൻ സ്നേഹമല്ല എന്ന് വരുമോ? ഇല്ല. എന്താ കാര്യം? അവൻ അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ട് അവനോട് ആ രീതിയിൽ ഇടപെട്ടാലേ അത് അവന് ഉപകാരപ്രദമാവുകയുള്ളൂ. പഴയ നിയമ കാലഘട്ടത്തിൽ പഴയ നിയമ കാലഘട്ടത്തിൽ തെറ്റ് ചെയ്തവരെ ദൈവം അപ്പോൾ തന്നെ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് ശിക്ഷ എന്നതിനേക്കാൾ ഉപരി ഹെബ്രായരനുസരിച്ച് ശിക്ഷണമായിരുന്നു. അത് അവർക്കുള്ളതല്ല, അവരെ കണ്ടുകൊണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് മുഴുവനുള്ള ശിക്ഷണമാണ്. മനസ്സിലായില്ലേ? അതായത് ഒരു വ്യക്തിയിൽ ദൈവം ഒരു ശിക്ഷ കൊടുക്കുമ്പോൾ, ശിക്ഷണം കൊടുക്കുമ്പോൾ ആ വ്യക്തിക്കല്ല, ഒന്നുകിൽ ആ വ്യക്തി ഭാവിയിൽ ചെയ്യാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടുകൊണ്ട് ഇസ്രായേൽ ജനത മുഴുവൻ മനസ്സിലാക്കണം പാപത്തിന് എപ്പോഴും ഒരു ശിക്ഷയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ അതിൻ്റെ ആവശ്യമില്ല. എന്താണെന്ന് പറയാമോ? പുതിയ നിയമത്തിൽ ദൈവം ഒരു വ്യക്തിയെ ശിക്ഷിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. പാപത്തിന് ശിക്ഷയുണ്ട് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടി പുതിയ നിയമത്തിൽ ദൈവം അങ്ങനെ പാപം ചെയ്യുന്നവരെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് അറിയാമോ? ഈ കുരിശിലേക്ക് നോക്കിയാൽ മനസ്സിലാവും പാപത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ കുരിശിലേക്ക് നോക്കുമ്പോൾ അതിദാരുണമായ മരണം കണ്ടു കഴിയുമ്പോൾ മനസ്സിന് മനസ്സിലാക്കിക്കൊള്ളൂ പാപത്തിന് ശിക്ഷയുണ്ട്. ദൈവം കുരിശിൽ മരിക്കുവോളം, ഒരു ദൈവം വന്ന മനുഷ്യനായിട്ട് അവതരിച്ച് കുരിശിൽ മരിക്കുവോളം പാപത്തിന് ശിക്ഷ. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ, പഴയ നിയമത്തിൽ ഒരു ശിക്ഷണമാണ്. നീ പഴയ നിയമത്തിൽ ചെല്ലൊക്കെ പെട്ട് ഒത്തിരിയേറെ ഒരുമിച്ച് മരിച്ചു പോയെന്ന് കരുതിയിട്ടുണ്ട്. ആ മരിച്ചു പോയവര് അതുകൊണ്ട് നരകത്തിൽ പോയെന്നും അർത്ഥമാക്കേണ്ട ആവശ്യമില്ല. അത് നേരത്തെ പോകുന്നു പറയാൻ പറ്റുകയില്ല. ദൈവം ഒരു പാഠം, ദൈവം ഒരു പാഠം പാഠം പഠിപ്പിക്കുക എന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ ഭാഷയല്ല. ദൈവം ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിന് നന്മയുണ്ടാകാൻ വേണ്ടി ഒരു പാഠം എന്ന നിലയിൽ ചില കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോൾ അതിനെ ഉൾപ്പെടുന്ന വ്യക്തികൾ നരകത്തിൽ പോയി നടത്തുന്ന അവിടെയില്ല. പഴയ നിയമത്തിൽ കാണപ്പെടുന്ന സംഭവങ്ങളെ നമ്മൾ ദൈവത്തിന് കോപമായിട്ടല്ല, ഹെബ്രായ പറയുന്നില്ലേ എന്താ 12:6 ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സ്വന്തം ജനതയായിരുന്നുകൊണ്ട് ദൈവം അവരെ അഗാധമായി സ്നേഹിച്ചിരുന്നുകൊണ്ട് ദൈവം അവർക്ക് ശിക്ഷണം നൽകി. കാരണം ദൈവത്തെ മക്കളാണ്, ദൈവ പിതാവും അവർ മക്കളുമായിരുന്നു. ശിക്ഷണം നൽകി എടുത്ത പ്രഹരവും കൊടുത്തു. എടുത്ത വാക്ക് എന്താണ്? നല്ല വാക്കാണ്. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളൂ? അടുത്ത വാക്ക്. അത്ര വരെ പറയേണ്ടി വന്നു ഫെബ്രുവരി ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ പഴയ നിയമത്തിലെ സംഭവങ്ങൾ നമ്മൾ കാണുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ദൈവം സ്നേഹമല്ല എന്നതിന് തെളിവാണ്. തെളിവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പുതിയ നിയമത്തിൽ ഇങ്ങനെയാണ് സംഭവിച്ചത്. അറിവ് മാറ്റത്തിന് വിധേയമാണ്. ആദ്യത്തെ അറിവ് എങ്ങനെയായിരുന്നു? മനുഷ്യൻ ലഭിച്ച അറിവ്, മനുഷ്യന് അന്ന് ഉണ്ടായ അറിവിതാണ്. ദൈവം അകൃത്യങ്ങൾക്ക് ശിക്ഷിക്കും, ഭയങ്കര ശിക്ഷയാണ് 7 തലമുറ വരെ. അല്പങ്ങൾ കഴിഞ്ഞപ്പോൾ അറിവ് മാറ്റത്തിന് വിധേയമായി. ദൈവം അകൃത്യങ്ങൾക്കൊത്ത വിധം, അങ്ങനെ സംഗീതം പറയുന്നുണ്ട്, അകൃത്യങ്ങൾക്കൊത്ത വിധം ശിക്ഷിക്കുന്നില്ല. പുതിയ നിയമത്തിൽ ഈശോയിൽ കൂടി ഒരു കാര്യം വെളിപ്പെട്ടു,
ദൈവം പാപം ചെയ്യുന്നവനെ ശിക്ഷിക്കുന്നില്ല. തന്നെ കൊല്ലുന്നവന് വേണ്ടി കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് അവന് വേണ്ടി മരിച്ചുകൊണ്ട് ഈശോയിൽ കൂടി വെളിപ്പെടുത്തപ്പെട്ടതാണ് യഥാർത്ഥ ദൈവിക സ്വഭാവം. ദൈവത്തെ ദ്രോഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മരിച്ചുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് ഈശോ വെളിപ്പെടുത്തി. തന്നെ ദ്രോഹിക്കുന്ന വ്യക്തിയോട് ദൈവത്തിന് ദേഷ്യമല്ല ഉള്ളത്, ദൈവം ശിക്ഷിക്കുകയല്ല, അവന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്തത് യേശു ക്രിസ്തുവിൽ കൂടി. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ കരുണയുടെ മുഖം എന്ന പുസ്തകത്തിൽ ഇപ്രകാരം പറഞ്ഞത്, ദൈവത്തിന്റെ മുഖമാണ് ഈശോ, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാണ് ക്രിസ്തു. ഈശോയിൽ കൂടി കാണപ്പെടുന്നതാണ് ദൈവത്തിന്റെ രൂപം, ഈശോയിൽ കാണപ്പെടുന്നതാണ് ദൈവത്തിന്റെ രൂപം. മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായി പാപം ചെയ്യുന്ന മനുഷ്യനെ ഭയപ്പെടുത്തുന്നതായി ഈശോ ഒന്നും കാണപ്പെട്ടില്ല. പ്രത്യേകിച്ച് എവിടെ ഒരു മഹാപാപിയെ കാണുന്നുണ്ടോ അവിടെ ഈശോയുടെ ഹൃദയം കുറച്ചുകൂടി വലുതാകുമായിരുന്നു. എവിടെ ഒരു വലിയ പാപിയെ കാണുന്നുണ്ടോ ഈശോ ആരോടെങ്കിലും കലഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പാപി ആയിരുന്നിട്ടും പാപബോധമില്ലാതെ ഞെളിഞ്ഞു നടന്ന മത്സ്യന്മാരോടാണ്. അത് ആ ദേഷ്യപ്പെടുന്ന പോലും വലിയ പാറക്കിട്ട് പൊട്ടുന്നതാണ്, മനസ്സിലായില്ലേ? അത് പാറക്കിട്ട് വലിയ കൂടം വെച്ചടിച്ച് അവരെ ദ്രോഹിക്കുന്നതല്ലത്, അവർ ഹൃദയം പാറയാട്ടിരിക്കുന്നതുകൊണ്ട് അത്ര ആ വലിയ ദേഷ്യപ്പെടുന്ന പോലുള്ള വാക്കുകൾ പറഞ്ഞ് കൂടം വെച്ചടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നതാണ്. അതായത് ഒരു നാരങ്ങ പിഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങ നീര് മാത്രമേ പാവയ്ക്കാൻ നീര് കിട്ടുമോ? കിട്ടില്ല. ഈശോ സ്നേഹമായിരിക്കുന്നത് കൊണ്ട് ഈശോയിൽ നിന്ന് പുറപ്പെട്ട ഏത് പ്രവൃത്തി സ്നേഹമാണ്. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പഴയ നിയമവും പുതിയ നിയമമായിട്ട് യാതൊരു ക്ലാഷും ഇല്ല, ചിന്തിച്ചേക്കരുത്. പഴയ നിയമവും പുതിയ നിയമമായിട്ട് യാതൊരു വൈരുദ്ധ്യമില്ല. നമ്മൾ പുതിയ നിയമത്തിൻ്റെ കണ്ണിൽ കൂടി പഴയ നിയമം വായിക്കണം. പഴയ നിയമം വായിച്ചിട്ട് പുതിയ നിയമം വായിക്കാൻ ശ്രദ്ധിച്ചണം. ഇന്ന് പലപ്പോഴും നമ്മളുടെ പല വചനപ്രഘോഷണ വേദികളിലും വ്യാഖ്യാനിക്കപ്പെടുന്ന പുതിയ നിയമമല്ല, അവര് പഴയ നിയമം വ്യാഖ്യാനിച്ചിട്ട് അതിനുവേണ്ടി പുതുമയപ്പെടുത്തി വചനങ്ങളൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് തികച്ച തെറ്റാണ്. പുതിയ നിയമം വ്യാഖ്യാനിക്കാൻ വേണ്ടി പഴയ നിയമത്തെ കൂട്ടിക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ യേശു ക്രിസ്തുവിൽ കൂടി ദൈവത്തിന്റെ മുഖം വെളിപ്പെട്ടത് കൊണ്ട് ആ മുഖത്ത് നോക്കി വേണം നമ്മൾ ദൈവത്തെ പഠിക്കാൻ വേണ്ടി. ഈശോ വഴി വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന് വിരുദ്ധമായി പഴയ നിയമത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മൾ തള്ളിക്കളയേണ്ടതാണ്. ഈശോ പൊരുളും പഴയ നിയമം നിഴലുമാണ്. പഴയ നിയമം മോശമാന്നല്ല പറഞ്ഞു വരുന്നത്, പഴയ നിയമത്തിൽ കൂടി വന്നതെല്ലാം യേശുവിൽ കൂടി പൂർണ്ണമായി വെളിപ്പെട്ടു. ഈശോ ദൈവത്തിന്റെ വെളിപാടായി തീർന്നു. ദൈവത്തെ കുറിച്ച് അറിയാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചത്. നമ്മൾ അവതരിച്ച ദൈവമായ ഈശോ ദൈവത്തെ കുറിച്ച് എന്ത് പറഞ്ഞുവോ എന്ത് കാണിച്ചു തന്നവോ അതാണ് ദൈവം. ഇങ്ങനെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ പഴയ നിയമത്തിലെ പല വചനങ്ങളും സംഭവങ്ങളെല്ലാം ഓർത്തിട്ട് ദൈവത്തെ കുറിച്ചൊന്ന് തെറ്റിദ്ധാരണ സൂക്ഷിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. ഇത്രയും പറഞ്ഞതുകൊണ്ട് പാപത്തിന് അതിൻ്റെ ഒരു പരിണിത ഫലം ഇല്ല എന്ന അർത്ഥമില്ല. ഉണ്ട് എന്നത് പറഞ്ഞു കഴിഞ്ഞതാണ്. ദൈവം പറഞ്ഞിട്ടുണ്ട് പഴം പറിച്ചു തന്നു കഴിഞ്ഞാൽ മരിക്കും. പാപത്തിൽ തന്നെ അതിന് ശിക്ഷ ഇളങ്ങിയിട്ടുണ്ട്. പാപത്തിൽ തന്നെ അതിന് ശിക്ഷ ഇളങ്ങിയിട്ടുണ്ട്. പാപം ചെയ്യുന്നതന്നെയാണ് ശിക്ഷ. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആ പാപത്തിൽ തന്നെ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നതാണ് അതിൻ്റെ ശിക്ഷ. ശിക്ഷ എന്ന് പറയാൻ വന്നെങ്കിൽ പാപം ചെയ്യുന്ന വ്യക്തി അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരുന്നതാണ് അതിൻ്റെ ശിക്ഷ.
ഇങ്ങനെ ഗവൺമെന്റ് നിയമം പാസാക്കുകയാണ്. ഒരാൾ പണ്ട് കേസായിരുന്നു, ആത്മഹത്യാ ശ്രമം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കേസായിരുന്നു. ഗവൺമെന്റ് ആ നിയമം പിൻവലിച്ചു, ആത്മഹത്യാ ശ്രമം നടത്തി കഴിഞ്ഞാൽ ഇനി കേസില്ല, കഴിഞ്ഞിരുന്നേക്കാം, ഇനി ഞങ്ങൾ ആത്മഹത്യ അങ്ങനെ വിചാരിക്കൂ, ഞാൻ വിചാരിക്കാം നമ്മളൊരു പോഷത്വമായിരിക്കും. ആ ദൈവം ശിക്ഷിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യും, അതുകൊണ്ട് അങ്ങോട്ട് പാപം ചെയ്തേക്കാന്ന് വിചാരിക്കുന്ന പോലെ ഉള്ളു. അവിടെ ആത്മഹത്യാ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പാപത്തിനെപ്പോഴും എപ്പോഴും ഓരോ പാപത്തിന്റെ ലെവൽ അനുസരിച്ച് പാപത്തിനെപ്പോഴും ഇതിന് പരിണിത ഫലമുണ്ട്. എപ്പോഴും പരിണിത ഫലമുണ്ട്, എപ്പോഴും ചെറുതും വലുതുമായ എല്ലാ പാപത്തിന്റെ കോൺസിക്വൻസ് ഉണ്ട്. പക്ഷേ അത് ദൈവം ശിക്ഷിക്കുന്നതല്ല, പാപത്തിന്റെ പരിണിത ഫലമാണ്. ദൈവം ശിക്ഷിക്കുന്നില്ല എന്ന് ഓർത്തുകൊണ്ട് പാപം ചെയ്യാൻ പോകരുത്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇനി നമുക്ക് ഈ കാര്യം ബോധ്യപ്പെടാൻ വേണ്ടി ഒരു സംഭവം ധ്യാനിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഇത് ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ആ പൊരുൾ പിടി കിട്ടും. നമുക്ക് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം അവിടെ ഒരു സംഭവം നമുക്ക് ഒന്ന് വായിച്ച് ധ്യാനിക്കാൻ വേണ്ടിയാണ്. വഴി പറയാൻ പോകുന്ന സംഭവങ്ങളെല്ലാം ശരിക്കും നമുക്ക് മനസ്സിലാവും. സക്കേവോസിൻ്റെ ആ സംഭവമാണ് വായിക്കാം. അവിടെ നമുക്ക് നിർത്താം. എല്ലാം ശ്രദ്ധിച്ചേ പ്ലീസ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ പറഞ്ഞതിൻ്റെ ഈ സംഭവത്തിൽ തന്നെ സാരാംശം ഇവിടെയുണ്ട്. സക്കേവോസ് എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത്? എന്താ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത്? നമ്മുടെ കയ്യാലപ്പുറത്ത് കയറി നമ്പർ അവനിക്ക് കയ്യാലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ആശ്മുണ്ട്. സക്കേവോസിനെ ഈശോയെ കാണണം, പക്ഷേ ഈശോ സക്കേവോസിനെ കാണരുത്, നാട്ടുകാരെ സക്കേവോസിനെ കാണരുത്. അങ്ങനെയുണ്ട്, അതുകൂടെ ഉണ്ട്. അത് പരിശുദ്ധാത്മാ ഭാവമായിരിക്കുന്നതുകൊണ്ട് കുറ്റപ്പെടുത്തായിരിക്കും എഴുതിയിരിക്കുന്നതാണ്. അത് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്, ധ്യാനിക്കായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയേണ്ടതാണ്. ശ്രദ്ധിച്ചേട്ടെ, ഈശോ തന്നെ കാണരുതെന്ന് സക്കേവോസ് ആഗ്രഹിച്ച എന്തുകൊണ്ട്? അതിരിക്കട്ടെ, സക്കേവോസ് നമ്മൾ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. ഞാൻ പറയുന്നതിന്റെ പറയുന്നത് പറയണം. സക്കേവോസ് ധനികനും ചുങ്കക്കാരിൽ പ്രധാനമായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ നിങ്ങൾ ഭാവനെ കാണുക, നിങ്ങളാണെങ്കിൽ നിങ്ങളെ തന്നെ കണ്ടു, അത്ര തന്നെ. അങ്ങനെ കോടീശ്വരനായ മനുഷ്യൻ നിങ്ങൾ ഭാവന കണ്ടോളാം. അയാൾ എ സി മുറിയിൽ നിറങ്ങുന്നു, എ സി കാറിലേക്ക് കയറുന്നു, വീണ്ടും എ സി മുറിയിലേക്ക് കയറുന്നു. അങ്ങനെയാണല്ലോ ജീവിതം. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നിങ്ങൾ നോക്കുമ്പോൾ ടാറിംഗ് റോഡിൽ കൂടി പുള്ളി ഓടുകയാണ്, ഓടി ഓടി പോയി. അയാൾ ഷൂ ഇങ്ങനെ തള്ളി ഊരിയിട്ടിട്ട് ഒരു പ്ലാവെ വലിഞ്ഞ് കയറുകയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നു കഴിഞ്ഞാൽ? എന്താ തോന്നുന്നു? എന്താ തോന്നുന്നു പറ? എന്തോ പോ, എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ. അങ്ങനെ സംഭവമായിരുന്നു. സംഘയോസനെ പോലെ ഒരു ധനികനായ മനുഷ്യൻ ഒരു നാൾ ഓടിപ്പോയി. കാരണം പുള്ളിയെ പലരെയും ഓടിച്ച് മരത്തെ കയറ്റിട്ടുള്ളതല്ലാതെ പുള്ളി മരത്തെ കയറിയിട്ടില്ല. അങ്ങനെ ഈ മനുഷ്യൻ ഓടിപ്പോയി മരത്തെ കയറുകയാണ്. എല്ലാവരും നോക്കുമ്പോൾ അത്ഭുത സംഭവം. സക്കേവോസിനെ പോലെയുള്ള ഒരു മനുഷ്യൻ അപ്രകാരം ഓടിപ്പോയി ഒരു മരത്തേൽ കയറണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ? എന്താ സംഭവം? സക്കേവോസ് ഈശോയെ പറ്റി വേറെ കേട്ടിട്ടുള്ളതല്ല. സക്കേവോസിനെ ഓടിച്ച് മരത്തെ കയറ്റത്തക്ക രീതിയിൽ അത്ര തീക്ഷ്ണമായി ആരോ ഈശോയെ കുറിച്ച് സക്കേവോസിന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അവരിതും പറഞ്ഞാൽ സക്കേവോസ് വളർത്തുന്നു. ഇയാളെപ്പോലെ ഒരു മനുഷ്യൻ ഒരു മരത്തെ ചാടി കയറി ഓടണമെങ്കിൽ ആ പറഞ്ഞ മനുഷ്യൻ അത്രമാത്രം ഈശോയെ അനുഭവിച്ച വ്യക്തിയാണ്, അല്ലെങ്കിൽ ഓടിക്കാറില്ല. അപ്പൊ ആ പുള്ളിയാണ് സംഭവത്തിലെ ഹീറോ. മനസ്സിലായില്ലേ? ആ മറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഈ സംഭവത്തിലെ ഹീറോ. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
സുവിശേഷ പ്രസംഗം ഞാൻ ഇതുപോലിരിക്കണം അവർ ഈ ഒളിഞ്ഞിരിക്കുന്ന ഈശോയെ കുറിച്ച് സക്കേവൂത്തിനോട് ആ മനുഷ്യൻ അത്ര തീക്ഷ്ണമായി പറഞ്ഞതുകൊണ്ട് ആരൊക്കെ രക്ഷപ്പെട്ടു ആരൊക്കെ രക്ഷപ്പെട്ടു കഞ്ഞ ആരൊക്കെ രക്ഷപ്പെട്ടു സക്കേവൂസും കുടുംബവും 2000 വർഷമായി നിങ്ങൾ ഞാൻ ഉൾപ്പെടെ ആരൊക്കെ ആ ബൈബിൾ ഭാഗം വായിക്കുന്നു അവരെല്ലാം രക്ഷപ്പെട്ടു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായ രീതിയിൽ ദൈവസ്നേഹം രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ഇത്ര ദൂരവ്യാപകമാണ്. അവൻ നോക്കി ആ മനുഷ്യനെ അറിയപ്പെടുന്ന പോലും അറിയപ്പെടാത്ത ആ മനുഷ്യൻ ദൈവസ്നേഹം അത്രമാത്രം രുചിച്ചറിഞ്ഞതുകൊണ്ട് എത്ര കാലഘട്ടങ്ങളെ കടന്ന് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈശോ പറഞ്ഞ കണക്ക് അയാൾ അരുവിയായി തീർന്നു, അയാൾക്ക് അരുവിയായി തീർന്നു. നിർത്തിക്കട്ടെ. അപ്പോൾ സത്യത്തിൽ സക്കേവൂസിനോട് ഈശോയെ കുറിച്ച് പറഞ്ഞയാൾ അതിൻ്റെ ഫുൾ സിംഗിളാണ് പറഞ്ഞത്. അറിഞ്ഞോ ഒരു ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആള് പരമ പരിശുദ്ധനാണ്. കേട്ടപ്പോ സക്കേ പുള്ളി ആരാണ്? ഞാനും ഒരു മഹാ ഈശോ പരമ പരിശുദ്ധം കേൾക്കുകയും സക്കേ ചങ്കിടിഞ്ഞേ ഞാനാകട്ടെ ഒരു മഹാഭാവി പറഞ്ഞാൽ പറഞ്ഞു. ഈശോ വാസ്തവത്തിൽ ദൈവം തന്നെയാണ്, പരമ പരിശുദ്ധനാണ്. നിങ്ങൾ ഓർമ്മിക്കണം, സക്കവൂസ് നിൽക്കുന്നത് യഹൂദ പാരമ്പര്യത്തിലാണ്. യഹൂദ പാരമ്പര്യത്തിൽ പരിശുദ്ധനായ ദൈവവും പാപിയ മനുഷ്യനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. വളരെ ആ പേര് പോലും ഉച്ചരിക്കാൻ പാടില്ല, അകന്നു നിൽക്കണം. അപ്പോൾ ആള് പറയുകയാണ്, അയാള് ഈശോ ദൈവമാണ്, പരമപരിശുദ്ധനാണ്. ഇത് കേട്ട മാത്രയിൽ ഈശോയെ കാണാനുള്ള കൊതി കൊണ്ട് ഇയാൾ നിറഞ്ഞു. അതേസമയം ഈശോ പരിശുദ്ധനും താൻ ഭാവിയുമായിരിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഈശോയോട് അതുകൊണ്ടാണ് മറ്റം കരുതുന്നത്. അതുകൊണ്ട് ഈശോ എന്നെ കണ്ടക്കരുത്, നോക്കി എന്നെ ദഹിപ്പിക്കും. പാപിയെ ശിക്ഷിക്കുന്ന ദൈവമാണ് വരാൻ പോകുന്നത്. ആള് പരമപരിശുദ്ധനാണ്, അതൊക്കെ ശരി. പക്ഷേ ആള് പാപിയെ നോക്കി ദഹിപ്പിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് കാണാതിരിക്കാൻ വേണ്ടി മനത്തിൽ കുളിച്ചിരിക്കണം. എന്നാൽ സക്കേവൂസിന്റെ ധാരണകളെ ആകപ്പാടെ തകിടം മറിക്കാൻ പോകുന്ന സംഭവം വരാനിരിക്കുന്ന ഉണ്ടായിരുന്നു. നമുക്ക് സംഭവത്തിലേക്ക് പോകാം, കേട്ടാ മതി. വായിച്ചു അടുത്ത വാക്ക്. അപ്പൊ ഈശോ അവിടെ ഇവിടെ ഒന്നും സക്കസ് കയറിയുന്നില്ല. ഈശോയെ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് മറ്റേ എംപറലോ പെന്തക്കോ സഭയൊന്നും പുള്ളി പോയി കയറിയിരുന്നില്ല. പുള്ളി കത്തോലിക്കാ സഭയിൽ തന്നെ കയറിയിരുന്നു. കാരണം ആ വഴിക്കാണ് ഈശോ കൃത്യമായിട്ട് വരുന്നത്. ഇനി ഓരോന്നും പതുക്കെ പതുക്കെ പറയാം കേട്ടോ. താഴെത്തിയപ്പോൾ ഈശോ മുകളിലേക്ക് നോക്കി പറഞ്ഞു. മുകളിലേക്ക് നോക്കി എന്ന് പറഞ്ഞാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് നോക്കി നേരത്തെ ഈശോ സക്കേവൂസിന്റെ കാലയെ നോക്കി പറഞ്ഞു. അങ്ങനെയാണോ? എങ്ങനെയാണോ? പിന്നെ പറ നിങ്ങൾ പറ എവിടെയാണ് നോക്കിയത്? ആ മുഖത്ത് നോക്കുന്നത് അല്ലേ? അല്ലെ, പിന്നെ സക്കേവൂസിന്റെ നടപടി നോക്കി പറഞ്ഞു. അങ്ങനെയാണോ? അങ്ങനെയല്ല, പറഞ്ഞു കേട്ടോ. അതായത് ഒരാൾക്ക് ശരിക്കും സ്നേഹം വന്നു കഴിയുമ്പോ ആദ്യം നോക്കുന്നത് കണ്ണുകളിലേക്കാണ്. ഒരാൾക്ക് സ്നേഹം പോയി കഴിയുമ്പോൾ നോക്കാതിരിക്കുന്നത് കണ്ണുകളിലേക്കാണ്. അവന്റെ മുഖത്ത് എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖത്തല്ലെന്നേ നോക്കാതിരുന്നത്, കണ്ണിലാണ് നോക്കാതിരുന്നത്. കാരണം കണ്ണി നോക്കിക്കഴിഞ്ഞാൽ സ്നേഹിച്ചു. അങ്ങനെ സംഭവം നമ്മളവിടെ കണ്ണു നോക്കാതിരിക്കുന്നത്, പിന്നെ നമ്മളവിടെ വീട്ടിൽ നിൽക്കേണ്ടി വരിക. മനസ്സിലായി? കണ്ണിൽ നോക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ കിടന്ന് ഇറങ്ങേണ്ടി വരും. അവിടെ നമ്മൾ ഒന്നിങ്ങനെ നോക്കി കടന്നു പോയി കണ്ണിൽ അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ പിടിച്ചിടും. അവിടെ നമ്മൾ പൊതുവിലൊന്ന് നോക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടെ, ഈ പറയുന്ന എല്ലാം വലിയ കാര്യങ്ങളാണ്. മനത്തിന് ചൂടിലെത്തിയിട്ട് ഈശോ സക്കേവൂസിനെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു. ഹൃദയത്തിൽ ഹൃദയം നിറയെ സ്നേഹമുള്ള ഒരാള്
തനിക്ക് ഏറ്റവും സ്നേഹമുള്ള ആളുടെ കണ്ണിലേക്ക് നോക്കിയാൽ അതങ്ങനെ ഇരിക്കും. ഭാവന കണ്ടാമതി, നമുക്കറിയത്തില്ലല്ലോ, ഭാവന കണ്ടാമതി. ഈ നോക്കുന്നയാള് സ്നേഹമായ ഈശോയാണ്. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള ആരെയാണ്? ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ള ആരെയാണ്? അല്പം പറഞ്ഞതിൽ അല്പം തെറ്റുണ്ട്. ഈശോയ്ക്ക് ഏറ്റവും സ്നേഹമുള്ളത് അനുദപിക്കുന്ന പാപിയാണ്. അനുദപിക്കുന്ന പാപിയാണ് ഈശോ. ഈ ഭൂമി മുഴുവൻ കറങ്ങി നോക്കുന്നത് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്നാണ്. ആരുമില്ല. ഈ ജനക്കൂട്ടം മുഴുവൻ അവർ വേറെ ആൾക്കാരല്ലേ? അവർ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരാണ്. മനസ്സിലായി? ഈശോ മഷിയിട്ട് നോക്കിയിട്ട് അനുദപിക്കുന്ന ഒരു ഭാവിയെ കാണാൻ കിട്ടുന്നില്ല. ഈശോ ഭൂമിയിലേക്ക് വന്നത് അനുദപിക്കുന്ന പാപിയാണെന്ന് ബോധമുള്ളവനെ നോക്കിയാണ്. ഈശോ നോക്കിയപ്പോൾ താൻ ആർക്ക് വേണ്ടി മനുഷ്യനായിട്ട് അവതരിച്ചുവോ ആ നിയോഗം പൂർത്തിയാക്കുന്ന ഒരുത്തൻ തന്നെ മാത്രം നോക്കിക്കൊണ്ട് മരത്തിന്റെ മുകളിലിരിക്കുന്നു. ഈശോയുടെ ഹൃദയം സന്തോഷവും സ്നേഹം കാരണം നിറഞ്ഞു കവിഞ്ഞു. ഈശോ ഒറ്റ നോട്ടം നോക്കണം. ഈശോ ഒറ്റ നോട്ടത്തിൽ തന്നെ സക്കവോസിന്റെ പകുതി കാര്യം പോക്കായി. പുള്ളി കണ്ണ് തുറ്റം മറിച്ചു. ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഉള്ളി നോക്കി എന്നെ തന്നെയാണ് നോക്കുന്നത്. ഞാൻ എന്റെ പുറകെ വരണം. സക്കവോസ് ഞെട്ടിത്തെച്ചിരിക്കുകയാണ്. എന്താണ് ഞാൻ ഈ കാണുന്നത്? ഞാൻ കേട്ടിട്ടുള്ളൊന്നും സത്യമല്ലേ? പരമപരിശുദ്ധനായ ദൈവം മഹാഭാവിയെ ഇങ്ങനെയൊക്കെ നോക്കൂ. ഇത്ര സ്നേഹത്തോടുകൂടിയോ? എന്നെ തന്നെയാണോ? പുറകിലധികം ഡിപ്പുണ്ടോ? സഖ്യോ സാഹപ്പാടെ ആ നോട്ടിൽ ചൂളിയിരിക്കുകയാണ്. നമ്പർ വൺ. അങ്ങനെ നോക്കിയതിന് ശേഷം ഈശോ എന്ത് ചെയ്തു? സഖ്യോസ് എന്ന് വിളിച്ചു. അത് രണ്ടാമത്തേത്. ഹൃദയം നിറയെ സ്നേഹമുള്ളയാള്, സ്നേഹമായ ആള്, തനിക്ക് ഏറ്റവും സ്നേഹമുള്ള വ്യക്തിയെ പേര് വിളിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? എന്തോ ഒരു മാധുര്യവും ഈണവുമായിരിക്കും ആ സ്ഥലത്തുള്ളത്. അങ്ങനെ ഈശോ ഒറ്റ വിളി വിളിക്കുകയാണ്. സഖ്യോസിന്റെ വയസ്സ് 46 ആയി. സഖ്യോസിന്റെ പേര് പുള്ളിക്ക് ഒരിക്കലും ഇഷ്ടമില്ലായിരുന്നു. കാരണം ആ പേര് ഇതുവരെയും വിളിച്ചിട്ടുള്ളവര് സ്നേഹമില്ലാത്ത ആൾക്കാരാണ്. പുള്ളി പേരിനെ തന്നെ വരുത്തായിരുന്നു. എന്നാൽ സ്നേഹമായ ഈശോയുടെ വായിൽ നിന്ന് സഖ്യോസ് എന്ന വിളി കേട്ട ഉടനെ അന്ന് മുതൽ അയാൾ ആ പേരിനെ പോലും സ്നേഹിച്ചു തുടങ്ങി. നിങ്ങളുടെ പുറകെ വരണം. ഈശോയുടെ സ്നേഹം നിറവുള്ള ആ വിളിയിൽ പത്രോസിന്റെ ശങ്ക് തകർന്നു. സാപ്പാടിങ്ങനെ ഊഞ്ഞിരിക്കുകയാണ്. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? ദൈവത്തെക്കുറിച്ച് ഇത്രയും നാൾ ഞാൻ പഠിച്ചതും കേട്ടതുമെല്ലാം സത്യമല്ലായിരുന്നു. എന്താണ് ഈ കേൾക്കുന്നത്? എന്റെ പേര് സഖ്യവോസ് എന്നാണെന്ന് ഈശോയോട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഞാനും പറഞ്ഞില്ല. ഞാൻ പറയാതെ, ആരും പറയാതെ എൻ്റെ പേര് സഖ്യവോസ് എന്നാണെന്ന് ഈശോയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാണെന്നും ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആരാണ്? ഞാൻ മഹാപാപിയാണെന്ന് ശരിക്കും മനസ്സിലായിട്ട് തന്നെയാണ് ഈശോ ഈ നോട്ടം നോക്കിയതും ഈ പേര് വിളിച്ചതും. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എന്നിട്ട് ഈശോ പറഞ്ഞു, എന്താ പറഞ്ഞു? അങ്ങനെ ബാക്കി സഖ്യവോസ്, 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 വേഗം വാങ്ങിന് അർത്ഥം എന്താ? എന്താ അർത്ഥം? പറ, എനിക്ക് താഴെ നിക്കത്തില്ല, എനിക്ക് നിന്നെ കണ്ടിട്ട് ഇവിടെ നിക്കത്തില്ല, ഒന്ന് വേഗം ഇറങ്ങി വാങ്ങി. അങ്ങനെ അർത്ഥം? അങ്ങനെ അല്ലേ എന്റെ അർത്ഥം? ഈ വേഗം എന്ന വാക്കിന് അവൾ ഉപയോഗിച്ചത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കാണ് കേട്ടോ. വേഗം, എനിക്ക് എന്നെ തേടുന്ന ഒരുത്തിനെ കണ്ടിട്ട് ഇവിടെ നിക്കത്തില്ല, വേഗം വാ. നിനക്ക് എന്നെ കാണാൻ വേണ്ടി ആഗ്രഹമുള്ളതിന്റെ 1000 മടങ്ങ് ആഗ്രഹം എനിക്ക് നിന്നെ കാണാൻ വേണ്ടിയുണ്ട്. വേഗം വാ, വേഗം, വേഗം വാ, വേഗം. ഇത് ആരോട്? എന്തുകൊണ്ടാണ് സഖ്യവോസിന്റെ സംഭവം കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയുന്നത്?
നിങ്ങൾ അറിയാതെ തന്നെ ഇപ്പോൾ മരക്കൊമ്പിൽ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ മരക്കൊമ്പിൽ ഇരിക്കണം. കാരണം യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനാകുകൊണ്ട് സക്കേവൂസിനോട് എന്ത് അവൻ ചെയ്തുവോ അത് തന്നെ അവൻ ഓരോ പാപിയോടും ചെയ്യും. നിങ്ങളിപ്പോൾ മരത്തിന്റെ കൊമ്പിൽ ഇരിക്കണം. ഞാൻ സക്കേവൂസിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങളുടെ ഫോട്ടോയെ കൊണ്ട് ഇറക്കാനുള്ള അവർ ആ മരക്കൊമ്പിൽ ഇരിക്കുന്നത് ഞാനാണ്. എന്റെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ ധാരണ അങ്ങനെയാണ്, പക്ഷേ ദൈവം ഇങ്ങനെയാണ് അത് പറയാൻ വേണ്ടിയാണ്. വേഗം ഇറങ്ങി വാ, എനിക്കിവിടെ നിൽക്കത്തില്ല, വേഗം ഇറങ്ങി വാ, ഇറങ്ങി വാ. എന്താണ് എനിക്ക് ഇന്ന് ഈശോ സക്കേവൂസിന്റെ അടുത്ത് വന്നതായിരുന്നു. ഈശോ വേറെ യാത്ര പോയതാണ്, ഈശോയും ജനക്കൂട്ടങ്ങളും വേറെ യാത്ര പോയതാണ്. സക്കേവൂസിനെ കൊണ്ട് ഈശോ ആ യാത്ര അവസാനിപ്പിച്ചു. സക്കേവൂസ് എന്ന വ്യക്തിക്ക് വേണ്ടി ഈശോ ടൂർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു. ഒരു ജനക്കൂട്ടത്തെ മുഴുവൻ ഈശോ വേണ്ടാന്ന് വെച്ചു. തന്റെ പുറകെ വന്ന ജനക്കൂട്ടത്തെ മുഴുവൻ ഈശോ ഈ ഒറ്റയാൾക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചു. 99 ആടിനെ വിട്ടിട്ട് ഒന്നിന്റെ പുറകെ കൂടി എന്നാൽ 99 പോ, ചുമ്മാ ബഹളം വെച്ചിരിക്കുന്ന പോ, ആത്മാർത്ഥിയുള്ള ഒരുത്തിനെ കണ്ടു അവിടെ നിൽക്കട്ടെ. സക്കേവൂസ്, ഞാൻ അല്പം തിരക്കുള്ള ഒരു യാത്രയിലാണ്, വരുന്ന ആഴ്ച വരാമെന്നാ പറഞ്ഞു. അല്ല അല്ല സക്കേവൂസ്, എനിക്ക് തിരക്കുള്ളത് കൊണ്ട് വീട്ടിൽ വന്ന് ഒരു ടീ കഴിച്ചിട്ട് ഞാൻ പോകുന്നതാ പറഞ്ഞത്. അല്ല അല്ല ഈശോ സക്കേവൂസ് എന്ന വ്യക്തിയെ മാത്രം ഇപ്പോൾ ഗൗരവമായിട്ടെടുത്തു, ബാക്കിയുള്ളവരല്ല ഔട്ട്. ഇതും കൂടി മനസ്സിലായപ്പോ പിന്നെ നമ്മൾ വായിക്കുന്നത് സക്കേവൂസ് തിടുക്കത്തിലിറങ്ങി. അങ്ങനെ എന്താ പറയുന്നത്, ഈ ഇതെല്ലാം കഴിഞ്ഞാൽ പുള്ളി കൈവിട്ട് പോയി തെറ്റി താഴെ വന്നതാണ്. മനസ്സിലായി, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ആപ്പാടെ കൈവിട്ട് കാര്യം കൈവിട്ട് പോയി, അങ്ങനെ തന്നെ തെന്നി താഴെ വന്നു. നീ ശ്രദ്ധിച്ചോണം, ദൈവം പാപിയെ ശിക്ഷിക്കുന്നവനാണ് എന്ന ധാരണ ഉള്ളപ്പോൾ ദൈവത്തെ ഭയന്ന് മരത്തിന്റെ മുകളിൽ കയറി. ദൈവം പാപിയെ ശിക്ഷിക്കുന്നവനല്ല, പാപിയെ സ്നേഹിക്കുന്നവനാണ് എന്ന വെളിച്ചം കിട്ടിയപ്പോൾ ദൈവത്തിന്റെ അടുത്ത് വന്നു, സ്വർഗത്തിലെത്തി. അപ്പോൾ നമുക്ക് ദൈവത്തിന്റെ അടുത്തെത്തി സ്വർഗാനുഭവം ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ തലയ്ക്കകത്തും ചങ്ങിന്റെ അകത്തും ദൈവം പാപിയെ ശിക്ഷിക്കുന്നില്ല, പാപിയോട് കരുണ കാണിക്കുന്നു എന്ന വെട്ടം കിട്ടണം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നിങ്ങൾക്ക് വെട്ടം കിട്ടിയില്ലെങ്കിലും ദൈവം ഏത് നിങ്ങളിത് വിശ്വസിക്കുന്നില്ല ആരെയും പറഞ്ഞു പഠിപ്പിച്ചേക്കരുത്, പറഞ്ഞു പഠിപ്പിച്ചാൽ മതി. ഇനിയെങ്കിലും ദൈവീത ആരും ദൈവത്തെ കുറിച്ച് പണ്ട് കഥ കേട്ടിട്ടുണ്ട്, അന്തന്മാർ ആനയെ കണ്ടതാ. എന്താണ് മൂന്ന് അന്തന്മാർ ആനയെ കണ്ടു, നിങ്ങൾക്കറിയാൻ സംഭവം തന്നെ. ഒന്നാമൻ പോയി ആനയുടെ പുറത്ത് പിടിച്ച് പറഞ്ഞു, മനസ്സിലായോ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറയാണ്. അപ്പൊ അടുത്ത അന്തൻ ഒട്ടൻ, എടാ അന്തൻ, അവൻ പോയി ആനയുടെ ചെവി പിടിച്ച് പറഞ്ഞു, എടാ പൊട്ട, ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറവാണ്. അപ്പം മൂന്നാമൻ രണ്ട് പൊട്ടന്മാർ വന്നേക്കുന്നു, അവൻ പോയി ആനയുടെ കാലയെ പിടിച്ചിട്ട് പറഞ്ഞു, ആന എന്ന് പറഞ്ഞാൽ തൂണ. ഇന്ന് ഇതുപോലെ ഉണ്ട് കേരളമാകെ ദൈവത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാട്. ദൈവം എന്നാൽ അത്ഭുത രോഗശാന്തിക്കാരനാണ്, ശരിയാണ്, ദൈവം അത്ഭുത രോഗശാന്തിക്കാരനാണ്. പക്ഷെ അത്ഭുത രോഗശാന്തി മുഴുവൻ വരുന്നത് അവന്റെ ചങ്കനകത്തെ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്, ആ സ്നേഹം മുഴുവൻ വരുന്നത്. അപ്പൊ സ്നേഹം എന്ന വിഷയത്തെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ദൈവത്തെ കുറിച്ച് പറയുന്ന വ്യാഖ്യാനങ്ങളെല്ലാം ദൈവനിന്ദയായിട്ടാണ്. മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തെ കുറിച്ചുള്ള വേറൊരു വികലമായ ഇതാണ് കരുകയാണ്. മനുഷ്യനാരും ഓടി അടുക്കുന്നില്ലല്ലോ, ഈ ദൈവത്തെ ഇനി സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഓടുന്നില്ലല്ലോ അങ്ങോട്ട്, ഞാൻ തിരിച്ചോടുകയാണ്, മേടിച്ചത് കിട്ടിയത് മേടിച്ചോട് തിരിച്ചോടുകയാണ്, ആരും അങ്ങോട്ട് ഓടുന്നില്ല, അങ്ങോട്ട് ഓടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.